ഒന്നാമത്തെ ചോദ്യം ഐന തഖൗ ഇസ്താദു ലുസൈൽ ലുസൈൽ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഖത്തർ സുഡാൻ ബഹ്റൈൻ ഇറാഖ് ഒമ്പതാം ക്ലാസ്സിലെ പാഠത്തിലുള്ള അല്ലേ എവിടെയാണ് ഖത്തർ ഖത്തറിലാണ് ഇസ്താദു ലുസൈൽ ലുസൈൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം ജലീൽ ഖസൽ ഷായിറുൻ മഷ്ഹൂർ ഷായിറുൻ മഷ്ഹൂർ ജലീൽ ഖസൽ ആരാണ് ഷായിറുൻ മഷ്ഹൂർ ഒരു പ്രസിദ്ധനായ കവിയാണ് ഫി ഐ എവിടെയാണ് അദ്ദേഹത്തിന്റെ നാട് എന്നാണ് ഫിൽ ഹിന്ദ് ബഗ്ദാദ് അമേരിക്ക ലബനാൻ ഇതും ഒമ്പതാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യ പാഠപുസ്തകത്തിലുള്ളതാണ് അല്ലെ എവിടെയാണ് ബഗ്ദാദ് ബഗ്ദാദ് ലുഗത്തു അൽ അറബിയ അതഅല്ലമു ഫീഹ സൂബി ലുഗത്തുൽ അറബിയ എന്ന പാട്ട് എഴുതിയ ആളല്ലേ ജലീൽ ഖസൽ എന്റെ പേരും ജലീൽ എന്നാണ് ഏ മൂന്ന് മാഹിയ ബിന്തു അദ്നാൻ ബിന്തു അദ്നാൻ ആരാണ് അദ്നാന്റെ മോൾ ആരാണ് അതും പഠിച്ചിട്ടുണ്ട് ബിന്തു അദ്നാൻ ഒരു ഭാഷയുടെ ഇരട്ട പേരാണ് അല്ലുഗൽ ഇഞ്ചിലീസിയ അല്ലുഗൽ ഉറുദുവിയ അല്ലുഗൽ അറബിയ അല്ലുഗൽ ഫാരിസിയ ഏത് ഭാഷയാണ് അല്ലുഗൽ അറബിയ ഹിയ ബിന്തു അദ്നാൻ അറബി ഭാഷയാണ് ബിന്തു അദ്നാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇല്ലത്തുൻ ജമഅഹു ഐലൽ ഇല്ലത്തുൻ ജമഅഹു ഐലൽ ഇല്ലത്തിന്റെ ജമ്മാണ് ഇല്ല എന്ന് വെച്ചാൽ കാരണം അല്ലെങ്കിൽ അസുഖം ഐലൽ അസുഖങ്ങൾ അങ്ങനെയാണെങ്കിൽ മുഖലത്തുൻ ജം എന്താണ് മുഖലത്തുൻ ജമ മുഖലത്ത് കണ്ണ് എന്നാണ് മുഖൽ കലാത്ത് കില്ലാത്ത് അംഖിലത്ത് മുഖലത്തുൻ ജമഹു മുഖൽ ആണ് ഉത്തരം വരിക മുഖൽ ഓക്കെ അടുത്തത് ഇഖ്തരി ഷാദ് ഇഖ്തരി അഷാദ് റുക്കൂബ് ദറാജ റുക്കൂബു അദ്ദറാജ അൽ ഖഫ്സു ബിൽ അഅസ മാരത്തോൺ ലാബുക്ത് കമ്പ്യൂട്ടർ ഇതൊക്കെ ഓരോ കളികളാണ് അല്ലെ റുക്കൂബ് ദറാജ സൈക്ലിംഗ് അൽ ഖഫ്സു ബിൽ അഅസ പോൾ വോൾട്ട് വടിയും കൊണ്ട് കുത്തിച്ചാടില്ലേ മാരത്തോൺ മാരത്തോൺ മത്സരം ലാബുക്ത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഗെയിം ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്ത ഷാദ് ഷാദ് ഏതാണ് അല്ലേ കമ്പ്യൂട്ടർ ഗെയിം അതിൽ പെട്ടതല്ല ലാബുക്ത് കമ്പ്യൂട്ടറാണ് ഉത്തരം വരിക അടുത്ത് മാ മുസന്ന കലിമത്തു അഅസ അസ എന്ന വാക്കിന്റെ മുസന്ന മുസന്ന മുഫ്രദ് മുസന്ന ജമ കേട്ടിട്ടില്ലേ മുഫ്രദ് ഏകവചനം മുസന്ന ദ്വിവചനം ജമ ബഹുവചനം മുസന്ന അതായത് രണ്ട് ഈ അസ എന്നതിന്റെ അസ എന്നാൽ വടി അപ്പൊ രണ്ട് വടിക്ക് എന്താണ് പറയുക എന്നാണ് അസവാനി അസവാത്ത് അസൂന ഐസത്ത് ഏതാണ് രണ്ട് വടി അസവാനി എന്നാണ് എന്താണ് അസവാനി രണ്ട് വടി എന്നുള്ളത് പിന്നെ വഖഫ അതിന്റെ അതേ അർത്ഥമാണ് കാമ നിന്നു അങ്ങനെയാണെങ്കിൽ നസല ഇറങ്ങി ഇറങ്ങി എന്നുള്ളതിന്റെ എന്താണ് അതേ പദമുള്ള ഹസിന ഖറ ഹറസ ഹബത്ത ഏതാണ് വിമാനം ഇറങ്ങണേന ഒരു വാക്കുണ്ടല്ലോ ഇതിൽ ഏതാണ് ഹബത്ത എന്താണ് ഹബത്തയാണ് അതിന്റെ ഉത്തരം വരിക അൽ മുദരിസാത് ഡാഷ് ഇലൽ ജാമിയ അധ്യാപികമാർ ഇത് ജമ്മു മോന്നസ് സാലിമാണ് അല്ലെ ഇലൽ ജാമി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നവരാണെന്നാണ് വരുന്നത് അപ്പൊ മുദരിസാത് ജമ്മു മോന്നസ് സാലിമാണ് അപ്പൊ അതേ ജമ്മു മോന്നസ് സാലിം അവിടെ വരേണ്ടത് അതായത് അലിഫും തായും ചേർത്ത വാക്കാണ് ഇവിടെയും വരേണ്ടത് ദാഹിബൂന ദാഹിബാത്ത് ദാഹിബാനി ദാഹിബത്ത് മുദരിസാത് ദാഹിബാത് പോകുന്നവരാണ് കേട്ടോ ഒരാളാണെങ്കിൽ ദാഹിബത് കുറെ ആളായതുകൊണ്ട് ദാഹിബാദ് ജമ്മാണ് യൂസ് ചെയ്യേണ്ടത് ബാദ ലിദ്ദുഹു ഖബില ബാദ ശേഷം അതിന്റെ ഓപ്പോസിറ്റ് ലിദ് ഖബില മുമ്പ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഹലറ ഹലറ ഹാജറായി ലിദ്ദുഹു അതിന്റെ ഓപ്പോസിറ്റ് കാണാതായി എന്നാണ് അപ്രത്യക്ഷനായി ഖാബ സമിയ ഫഹിമ അജബ ഏതാണ് ഇതില് ഗായിബ് എന്നൊക്കെ പറയില്ല നമ്മൾ ക്ലാസ്സിൽ ഗായിബ് ആബ്സെന്റ് എന്ന് പറയാം ഖാബ ഖാബയാണ് ഉത്തരം സമിയ കേട്ടു ഫഹിമ മനസ്സിലായി അജബ അത്ഭുതപ്പെട്ടു അടുത്തത് ഉലിദ് സയ്യിദ് കരുവള്ളി മുഹമ്മദ് കരുവള്ളി മൗലവി ഫി മുഖാതഅസ് കരുവള്ളി സയ്യിദ് കരുവള്ളി മൗലവി കരുവള്ളി മൗലവി അറബി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അറബി ഭാഷാ പണ്ഡിതനാണ് കേട്ടോ അദ്ദേഹം ജനിച്ചത് ഫി മുഖാത്ത ഏത് ജില്ലയിലാണ് മലപ്പുറം കേലിക്കൂത്ത് പാലക്കാട് തൃശൂർ ഏതാണ്
മലപ്പുറം, മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. മനസ്സിലായോ? ഇനി ഇൻഖിലാബ് സിന്ദാബാദ്, അതൊരു മുദ്രാവാക്യമാണ്. ഫി അയ്യി സനത്തിൻ ഉസ്തഇമില ഔവലൻ, ഇത് ഏത് വർഷത്താണ് ആദ്യമായി യൂസ് ചെയ്തത് എന്നാണ്. ഏത് വർഷത്തിലാണ് ഇത് ഉണ്ടാക്കിയത് ആരാന്നറിയോ? ഹസ്രത് മൊഹാനി എന്നൊരു മുസ്ലിം പണ്ഡിതനാണ് കേട്ടോ. അദ്ദേഹം 1921 അതങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇതിനുശേഷം പിന്നെ അതിൻ്റെ ഭഗത് സിംഗ് അത് യൂസ് ചെയ്ത് അതിന് കൂടുതൽ പ്രസിദ്ധി ആർജിച്ചു. അപ്പൊ അദ്ദേഹമാണ് ആദ്യം അത് കൊണ്ടുവന്നത് 1921. മനസ്സിലായോ? ഇനി മാഹിയ അക്ബറു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത് എന്നാണ്. ആയത്തുൽ കുർസി, ആയത്തുൽ ഹിജാബ്, ആയത്തു ദൈൻ, ആയത്തു സൈഫ് അല്ലെ, കടത്തെ കുറിച്ചുള്ള ഒരു ആയത്താണ് ആയത്തു ദൈൻ ട്ടാ. അതിന്റെ ഉത്തരം ആയത്തുൽ കുർസിയും ഹിജാബും ഒന്നും അല്ല. റെഡി? 14. മൻ ഹുവ മുഅല്ലിഫ് അൽ ഖാമൂസുൽ അറബി അൽ മുൻജിദ്, അൽ ഖാമൂസുൽ അറബി, അറബി ഡിക്ഷണറി, മുൻജിദ് എന്ന പേരുള്ള അറബി ഡിക്ഷണറി മുഅല്ലിഫ്, അതിന്റെ രചയിതാവ് ആരാണ്? ലൂയിസ് മാലൂഫ്, ലൂയിസ് മാറൂഫ്, ലൂയിസ് ദിയാർ, ലൂയിസ് സത്താസിയർ. ആരാണ്? ലൂയിസ് മാലൂഫ് എന്നയാളാണ് മുൻജിദ് എഴുതിയത് കേട്ടോ. ലൂയിസ് മാലൂഫ്. അടുത്ത ചോദ്യം, മൻ ഹുവൽ വസീറുൽ മാലിയ ഫി കേരള ഹാലിയൽ. വസീറുൽ മാലി എന്താണ്? നമ്മുടെ വിദ്യ എന്നാ മന്ത്രി, ധനകാര്യമന്ത്രി ആരാണ്? വസീറുൽ മാലി ഫി കേരള ഹാലിയൻ, നിലവിലെ കേരളത്തിലെ ധനകാര്യമന്ത്രി ബിന്ദു അബ്ദുറഹ്മാൻ അനിൽ ബാലഗോപാൽ. ആരാണ്? സയ്യിദ് ബാലഗോപാൽ ആണ് ഇപ്പോഴത്തെ എന്ത് മന്ത്രി? നമ്മുടെ ധനമന്ത്രി. അസ്ഫലു അറാദിൽ ആലം, ലോകത്തിന്റെ ഏറ്റവും താഴെയുള്ള പ്രദേശം ഏതാണ്? ഈ ചോദ്യത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പം നമുക്കുണ്ടാകും. ബഹറുൽ ഇന്തോനേഷ്യ, ഇന്തോനേഷ്യൻ കടൽ, ബഹറുൽ അറബ്, അറേബ്യൻ സി, അറബിക്കടൽ, ബഹറു ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ, അൽ ബഹറുൽ മയ്യത്ത്, ഡെഡ് സി. അപ്പൊ ഇതിലെ ഏറ്റവും നമുക്ക് തെറ്റിദ്ധാരണ വരും, ഏറ്റവും ഭൂമിയുടെ ഏറ്റവും താഴെ അന്റാർട്ടിക്കയാണ്. പക്ഷെ ഇവിടെ നമ്മൾ താഴെയായി കാണുന്നത്, നമ്മുടെ രാജ്യത്തിന് താഴെയായിട്ടുള്ളത് ഏതാണ്? ബഹറുൽ അറബ് എന്നാണ്, അറബിക്കടലാണ്. ഇതാണ് ഉത്തരം വരാൻ സാധ്യത. ചിലപ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം കേട്ടോ. 17. ഷാത്തു ഫാത്തിമ, ഷാത്തു ഫാത്തിമ, ഷാത്തു ഫാത്തിമ മിൻ കലം. ഷാത്തു ഫാത്തിമ ആരുടെ പേനയിൽ നിന്നാണ്? തകഴി, എം ടി, ബഷീർ, വിലാസിനി. ഷാത്തു ഫാത്തിമ ഏതാ? പാത്തുമ്മയുടെ ആട് ആരെഴുതിയത്? ബഷീർ അല്ലേ, വൈക്കം മുഹമ്മദ് ബഷീറാണ് ഷാത്തു ഫാത്തിമ എഴുതിയത്. അടുത്തത് ആസിമത്തു മുഖാത്തായത്തു വയനാട്, വയനാട് ജില്ലയുടെ, വയനാട് ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, തലസ്ഥാനം എവിടെയാണ്? വയനാട്, കൽപ്പറ്റ, താമരശ്ശേരി, സുൽത്താൻ ബത്തേരി. ഏതാണ്? കൽപ്പറ്റയാണ് വയനാട് ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. റെഡി? മൻ ഹുവ വസീറു തർബിയത്തു വ തഅലീം ലിൽ ഹിന്ദ്, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മനോഹർ ലാൽ, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, സുരേഷ് ഗോപി. ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ ആണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി കേട്ടോ. മൻ ഹുവൽ ഖായിദ് ലി ഫരീഖ് അൽ ക്രിക്കറ്റ് അൽ ഹിന്ദി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണിപ്പോൾ? സഞ്ജു, കോഹ്ലി, പാണ്ഡ്യ, റോഹിത്. ആരാണ്? റോഹിത് ശർമ്മ. ഓക്കെ. വബദ ഖൽഖൽ ഇൻസാനി വഖദ്, ഇത് ഖുർആൻ ആയതാണ്. വബദ ഖൽഖൽ ഇൻസാനി, മനുഷ്യ സൃഷ്ടി ആരംഭിച്ചു. മിൻ തീൻ എന്നാണ് ഉത്തരം. ഓക്കെ, ഖുർആൻ ആയത് അതിന്റെ ഒരു അക്ഷരം, ഒരു വാക്ക് വിട്ടുപോയതാണ്. പിന്നെ ലം ഡാഷ് യഹുദിൻ യുസല്ലിനി, ലം വന്നു കഴിഞ്ഞാൽ അത് ഒരു മുദാരിയായ ഫീല് സുക്കൂൻ ചെയ്യുമെന്നറിയാം. അപ്പൊ ഇവിടെ സുക്കൂൻ ഉള്ളത് ഏതാണ്? യഹുദുർ എന്നുള്ളതാണ്. ലം യഹുദുർ, ഇത് നമ്മുടെ 9 ക്ലാസ് പാഠത്തിലെ ഒരു വാക്കാണ്. ലം അഹദുൻ, എന്റെ അടുക്കൽ ജുഹയുടെ പാടിയുണ്ടല്ലോ, എന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളും വന്നില്ല. ലം യഹുദുർ. പിന്നെ ഗനീ എന്നാൽ സമ്പന്നൻ, ലിദ്ദുഹു അതിൻ്റെ എന്താണ്
വിപരീതം എഴുതാൻ. ഗനിയൻ ലിദ് ഫക്കീർ അല്ലെ, ദരിദ്രൻ എന്നാണ്. ഫക്കീർ കബീർ കസീർ എന്നൊന്നുമല്ല. ഓക്കെ അല്ലെ. പിന്നെ മൻ ഹുവ വസീർ സിയാഹത്തി ഫി കേരള ഹാലിയൻ, ഇപ്പോഴത്തെ കേരളത്തില് വസീർ സിയാഹ എന്ന് വെച്ചാൽ ടൂറിസം മന്ത്രി ആരാണെന്നാണ്. എ എസ് മൊയ്തീൻ, കെ സുരേന്ദ്രൻ, നെയ്മാലൻ, കെ രാജു. ഇപ്പോൾ ഇതിൽ 2019 വിരലാരും ആയിരുന്നു. ഇപ്പോൾ മുഹമ്മദ് റിയാസ് മന്ത്രി, മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ആണ് എന്നാണ് വസീർ സിയാഹ കേട്ടോ. അപ്പോൾ മന്ത്രിമാരുടെ പേരും അവരുടെ വകുപ്പുകളും പഠിച്ചിട്ട് പോണത് നല്ലതാണ്. കൈഫ മിൻ, കൈഫ എന്ന വാക്ക് മിൻ എന്തിൽപ്പെട്ടതാണ്? അദവാത്തുൽ ഇസ്തിഫാമിയാണോ, അദാത്തുൽ നസ്ബ്, അദാത്തുൽ ജർ, അദാത്തുൽ റഫ്, ചോദ്യവാക്കാണ്. ഇപ്പൊ അദാത്തുൽ ഇസ്തിഫാമിയ. പിന്നെ ഗുസ്ന, ഗുസ്ന എന്ന് വെച്ചാൽ കൊമ്പ്, അതിന്റെ ജം എന്താണ്? ഐസാൻ, ഗുസൂൻ, അഗസാൻ, ഇതാണ് ശരി. അഗസാൻ, ഗുസ്നുൻ ജം അഗസാൻ എന്നാണ്. ഹുസ്നു മുഫ്രദ്, അഗസാൻ ജമ്അ്. മയ്യിസ് ഗൈറ മുത്തജാനിസ്, കൂട്ടത്തിൽപ്പെടാത്ത എഴുതാൻ. സയ്യാറ, ഷത്തില, ഖിതാർ, ഹാഫില. സയ്യാറ, ഖിതാർ, ഹാഫില മൂന്ന് പേരോ വണ്ടികളാണ്. ഷത്തില എന്ന് വെച്ചാൽ ചെടി എന്നാണ്. ഷത്തിലയാണ് കൂട്ടത്തിൽപ്പെടാത്തത്. ബി ആണ് ഉത്തരം. റെഡിയല്ലേ? പിന്നെ ഇസ്മു ഫാഇൽ ലിൽ കലിമത്ത് കതബ, കതബയുടെ ഇസ്മു ഫാഇൽ എഴുതാനാണ്. ഫാഇൽ ഇപ്പൊ ഇതേ വസനിലാണ് വരുന്നത്. കാത്തിബ് അല്ലെ, ഫായിൽ പറയുന്ന പോലത്തെ വാക്ക് കാത്തിബ് എന്നാണ്. കാത്തിബത്വം അല്ല, കാത്തിബ്. പിന്നെ സലാത്തുൽ മത്തർ ലിൽ മത്തർ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന്റെ പേര്. സലാത്തുൽ ഫജർ, സലാത്തുൽ വിതർ, സലാത്തുൽ കുസുഫ്, സലാത്തുൽ ഇസ്തിസ്ഖ. സലാത്തുൽ ഇസ്തിസ്ഖ ആണ് ഉത്തരം. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം ഏതാണ്? സലാത്തുൽ ഇസ്തിസ്ഖ. ഇതൊരു ഖുർആനായത്താണ്, ഒപ്പം എണ്ണം പഠിക്കുന്ന. ഇന്നി റഅയ്തു, ഞാൻ കണ്ടു. അഹദ അഷറ 11 വന്നതിന് ശേഷമുള്ള കൗക്കബൻ, അഹദ അഷറ കൗക്കബൻ സൂറത്ത് യൂസുഫിലെ ഒരു വാക്കാണ് കേട്ടോ. അഹദ അഷറ കൗക്കബൻ 11 വന്ന അതിന് ശേഷം. ഇതെല്ലാം ഒരേ മുഫറായ, എല്ലാത്തിനും ഫത്ഹ ആണ് അവസാനം ഉണ്ടാവുക. മൻ ഹുവ അവ്വലു വസീറുൽ വുസറായിൽ മുസ്ലിം ലി വിലായത്ത് കേരള, കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി ആരാണ്? എ പി ജെ അബ്ദുൽ കലാം, ഇ ടി മുഹമ്മദ് ബഷീർ, സി എച്ച് മുഹമ്മദ് കോയ, അബ്ദുൾ റബ്ബ്. സി എച്ച് മുഹമ്മദ് കോയയാണ് ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി. അൽ ഫുനൂൻ മാനാഹു, ഫുനൂൻ കലകൾ, മാനാഹു അതിൻ്റെ അർത്ഥം എന്താണ്? വിക്ടിംസ് അക്കൗണ്ട്സ് ആർട്സ്, കലകൾ, ആർട്സ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഫിൽ ഫസലി, ക്ലാസ്സിൽ, സലാസത്തു മൂന്ന് ത്വാലിബൻ വിദ്യാർത്ഥികൾ. ഇപ്പൊ ഇവിടെ ഒരു ആഷറ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ത്വാലിബൻ ആയതുകൊണ്ട് സലാസത്ത് ആഷറ എന്നാണ് വരിക. ഓക്കെ, മുദക്കർ ആയതുകൊണ്ട്. അപ്പൊ അതിൻ്റെ എണ്ണത്തിന്റെ ആദ്യ ഭാഗം മുന്നസാകും, രണ്ടാമത്തത് മുദക്കറാകും. അതുകൊണ്ടാണ് ഇവിടെ ആഷറ നമ്മൾ കൊടുത്തത്. മോനസ് മുതക്കറില്ലേ, മോനസ് എന്ന് വെച്ചാൽ പെണ്ണ്, മുതക്കറാണ്. 14 ഹാദാ റജുലിൻ, ഹാദാനി റജുലാനി, ഹാ ഉലായി, ഇത് ഒരാൾക്ക് രണ്ടാൾ. അപ്പൊ ഹാ ഉലായി റിജാലുൻ, റജുലിന്റെ ജമ്മാണ് കൊടുക്കേണ്ടത്. ഹാ ഉലായി റിജാലുൻ, റിജാലു എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ എന്നർത്ഥം. പിന്നെ മാഹിയ സൂറത്തു തൗഹീദ്, സൂറത്തു തൗഹീദ് ഏതാണ്? തൗഹീദ് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ് കേട്ടോ. സൂറത്തുൽ ഇഖ്ലാസ് ആണ് തൗഹീദ് സൂറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫി ഐ സനത്തിൻ വുലിദ അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദ് ഏത് വർഷമാണ് ജനിച്ചത്? 1888 ആണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 7 ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുണ്ട് അവസാനത്തെ പാഠം. പിന്നെ ഇഖ്തരി ഷാസ്, താഴെയുള്ളതിൽ കൂട്ടത്തിൽപ്പെടാത്ത എഴുതാൻ. മുർസിൽ മക്കാൻ, മുർസിൽ അയക്കുന്ന ആൾ, മക്കാൻ സ്ഥലം, ഖാത്തം മൂതിരും, മൗലൂ വിഷയം. ഇപ്പൊ ഇത് കത്തിന്റെ വിവിധ ഭാഗങ്ങൾ പറയുകയാണ്. അതില് ഖാത്തമ, ഖാത്തിമ എന്നുണ്ട്, പക്ഷെ ഇവിടെ ഖാത്തം എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തെറ്റാണ്. അപ്പൊ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഖാത്തം, സി ആണ് ഉത്തരം. റെഡിയല്ലേ?
أين تجري مسابقة كأس العالم لكريكت كيرلا؟ كيرلا تل كريكت لوغا كاب كريكت لوغا بوي يوشن نادكنا يبدي أنا. بعدين ده يد بتم بدري شوية هذا نمر بريغني كأنه دلنا. أوكي. كأني بدل كاب نادنا يبدي إنه إنجلند إنجل ترا تام إنجل ترا إنجلند لا يرمون نادنا. مال المعروف بالخامس الخلفاء الراشدين أنجام خليفة ناري يبدي نادنا. يدان غلاس لو بستة بتر لدا هلا آران غلاس لين. إيه دهنا؟ عمر بن عبد العزيز أنا أنجام خليفة. هلا خليفة ماري كأني بيرو خليفة ناري يبدي نادنا. عمر بن عبد العزيز ما هو الطائر الوطني ديشي بكشي ايدانا نسر پرند ببغا تتا بوقير بكشي انا طاووس طاووس مايل مايل انا تو نمرا ديشي بكشي اختر الجمل الاسمية تاري ولدل جملة اسمية ايدانا جلس الدارس على الوقعات كتي سبنجل ايرنو الولد جالس كتي ഇരിക്കുന്നവരാണ്. അപ്പോൾ ഒരു ഇസ്മു കൊണ്ട് തുടങ്ങുന്നതാണ് ഇസ്മുൽ ജുംല ഇസ്മിയ. ഇവിടെ ജലസ എന്നുള്ളത് ഒരു ഫിയലാണ്. അൽ വലതു ജാലിസുൻ എന്നുള്ളതാണ് ജുംല ഇസ്മിയ, അതായത് ഉത്തരം. ഓക്കെ, പിന്നെ ഇവിടെ യജലിസു എന്നുള്ള ഫിയൽ കൊണ്ട് തുടങ്ങി തജലിസു എന്ന് വെച്ചാലും ഫിയലാണ്, അതൊന്നുമല്ല. 22. മാ ഉംലത്തുൽ ഇമാറത്തുൽ അറബിയ, യുഎഇയുടെ കറൻസിയുടെ പേര്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും കറൻസി പഠിച്ചിട്ട് പോണത് നല്ലതാണ്. റിയാൽ, ദീനാർ, ദിർഹം, റൂബിയ. യുഎഇ ദിർഹം എന്നാ പറയൽ, ദിർഹമാണ് ഉത്തരം. ജാഅദ്ദാരിസൂൻ, വിദ്യാർത്ഥികൾ വന്നു. ഇല്ല, ഇല്ലയ്ക്ക് ശേഷം വരുന്ന വാക്കിന് ഫതഹ് തൻവീന ഫതഹ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഫതഹ് തൻവീനുള്ള അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് തൻവീൻ ഇല്ല, അലിയൻ എന്നുള്ളതാണ് ശരി. പിന്നെ മനുൽ മുസന്നിഫ് ലി കിതാബ് മുവത്ത, മുവത്ത രചിച്ചതാരാണ്? ഇമാം മാലിക്കിൻ്റെയാണ് മുവത്ത. ഇമാം മാലിക്കാണ് മുവത്ത രചിച്ചത്. ഇമാം ഷാഫി, ഇമാം ഹനീഫ, ഇമാം ബുഖാരി ഒന്നുമല്ല. പിന്നെ അദ്ദഖീഖത്തുൽ മുഹ്താജ ലി ഇൻഷാദി നഷീദത്തുൽ വതൻ, നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട മിനിറ്റ് എത്ര? ഇതിൽ 53, 50, 52, 51 ഏതാണ് കറക്റ്റ് ഉത്തരം? 52 സെക്കൻഡ് കൊണ്ട് ശരിക്ക് ദേശീയഗാനം പാടിക്കഴിയേണ്ടതാണ്. അതാണ് ഇതിൻ്റെ കഥ യഥാർത്ഥ സമയം. റെഡിയല്ലേ? അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്.